ശ്രീജിത്തിൻ്റെ അകാലദേഹവിയോഗം മയ്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകമാണ്. കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ മയ്യയിലെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നല്ല മാധ്യമ പ്രവർത്തകൻ, ചാനൽ പ്രവർത്തകനാണ് സുജിത്ത്. എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തും കൂടിയായിരുന്നു. തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി സുഷ്കാന്തിയോടുകൂടി ചെയ്തു തീർക്കുന്നതിൽ അദ്ദേഹം കാണിച്ച താല്പര്യങ്ങൾ എന്നും വിലമതിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഇത്രയും ഇത്ര പെട്ടെന്നുള്ള ദേഹവിയോഗം തീർച്ചയായും മയ്യയെ സംബന്ധിച്ചിടത്തോളം, മയ്യഴിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അകാല ദേഹവിയോഗത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. വളരെ അപ്രതീക്ഷിതമായി തുടങ്ങാൻ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് ഏകദേശം 10 മണിയോടുകൂടി 10-11 മണിയോടുകൂടി കേൾക്കുവാനായിട്ടിടയായത്. മാഹിയിലെ ഫോട്ടോഗ്രാഫറായിരുന്ന, പ്രത്യേകിച്ച് മലബാർ വിഷൻ്റെ ഫോട്ടോഗ്രാഫറായിട്ട്, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിട്ട് മാഹിയിലുടനീളം ചുറ്റി സഞ്ചരിച്ച് നടന്നിരുന്ന ശ്രീമാൻ ശ്രീജത്തിൻ്റെ ദാരുണമായിട്ടുള്ള അന്ത്യം, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വേദന നൽകിയ ഒന്നായിരുന്നു. കാരണം മാഹി സെൻറ്റ് തെരേസ തീർത്ഥാടന കേന്ദ്രവുമായിട്ട് വളരെ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം തന്നെയായിരുന്നു ശ്രീജിത്തിനുണ്ടായിരുന്നത്. ഏത് സമയത്തും ഏത് കാര്യത്തിനും ഏത് പരിപാടിയും ഇവിടെ നടക്കുമ്പോൾ അത് ഞങ്ങളിവിടെ നിന്ന് വിളിച്ചറിയിച്ചില്ലെങ്കിൽ തന്നെയും ശ്രീജിത്ത് ഇങ്ങോട്ട് വിളിക്കുകയും ഇവിടെ വന്ന് ആ ചടങ്ങുകളുടെ എല്ലാം ഫോട്ടോകളെടുത്ത് പത്രങ്ങളിലും അതുപോലെ തന്നെ ചാനലുകളിലേക്കുമൊക്കെ കൊടുക്കുവാനായിട്ട് അതീവ താല്പര്യം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു. ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീമാൻ ശ്രീജിത്ത്. അപ്പോൾ ഈ ശ്രീജിത്തിൻ്റെ മരണം തീർച്ചയായിട്ടും മാഹിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നികത്താനാവാത്ത വിടവ് തന്നെയാണ്. പ്രത്യേകിച്ചും മത സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ മാധ്യമങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വാർത്തകളും ഫോട്ടോകളുമൊക്കെ നൽകി എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ദാരുണമായിട്ടുള്ള അന്ത്യത്തിൽ മാഹി സെൻറ്റ് തെരേസാസ് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പേരിലും ഇടവക സമൂഹത്തിൻ്റെ പേരിലും ഈ പ്രദേശത്തെ ആളുകളുടെ പേരിലും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സർവേശ്വരൻ നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശ്രീജിത്തുമായിട്ട് ഏറെക്കാലം പഴയകാലം ബന്ധമുള്ള ഒരാളായിരുന്നു ശ്രീജിത്തുമായിട്ട്. കടലിൽ മാഹിയിലെത്തുമ്പോഴും കടലിൽ അദ്ദേഹം ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കടലിൽ ആ സമയം തന്നെ ഓടിയെത്തുകയും പല കടലിൽ ആ വാർത്തകൾ നിരന്തരം എത്തിക്കുകയും ചെയ്യുന്ന ഒരു അതിലുള്ള ഏറ്റവും നല്ല കടലിൽ കർമ്മശേഷി പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീജിത്ത്. അതുപോലെ തന്നെ മാഹിയിൽ കണ്ണിപ്പൂൽ ബാബുവിൻ്റെ സംഭവം ഉണ്ടായ സമയത്തും വാർത്തകൾ കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലെത്തിക്കുകയും അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ
കാരണം അത് അധികാരികളുടെ മുമ്പിൽ എത്തിക്കാനും പത്രപ്രവർത്തകന് പുറമെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകന് പുറമെ പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിലെത്തിക്കുന്നതിൽ നല്ലൊരു പങ്കുവച്ച വ്യക്തിയായിരുന്നു ശ്രീത്ത് ബേപ്പൂർ. ശ്രീത്ത് ബേപ്പൂർ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ വേറെ ദുഃഖം തോന്നുന്നു. അകാലത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം ശരിക്കും മാധ്യമലോകത്ത് മാഹിൽ പ്രത്യേകിച്ച് മാഹിലുള്ള മാധ്യമലോകത്ത് ഏറ്റവും നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രാദേശിക ചാനലുകൾ മയ്യഴിയിൽ കടന്നു വരാത്ത ഒരു കാലത്തിലാണ് ക്യാമറയുമായി അപരിചിതനായിരിക്കുന്ന ഒരാൾ മയ്യയുടെ നഗരവീഥികളിലൂടെ നടന്നു പോകുന്നത്. അതിൽ പിന്നീട് മയ്യഴിയുടെ സ്വന്തം ക്യാമറാമാനായി ശ്രീജിത്ത് ബേപ്പൂർ മാറുകയാണുണ്ടായത്. എവിടെ ഏത് സമയത്ത് അത് മഴയിലായാലും വെയിലായാലും പാതിരാവായാലും വിളി കേട്ടിടത്ത് ഉടനെ ഓടിച്ചെല്ലുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടിപ്പിച്ച ഒരു ക്യാമറാമാൻ തന്നെയായിരുന്നു ശ്രീജിത്ത് ബേപ്പൂർ. എല്ലാ ആളുകളോടും വളരെ സൗമ്യതയോടുകൂടി പെരുമാറുകയും പുഞ്ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെ നേരിടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ശൈലിക്ക് ഉടമയായിരുന്നു. ഏതെങ്കിലും മാധ്യമരംഗത്തുള്ള ആളുകൾക്ക് സ്വതവേ എതിരാളികൾ സ്വാഭാവികമാണ്. പക്ഷേ എത്ര രൂക്ഷമായിരിക്കുന്ന സംഘർഷഭരിതമായിരിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നാൽ പോലും വളരെ സൗമ്യമായി തന്നിൽ അർപ്പിതമായിരിക്കുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അത് അവതരിപ്പിക്കാനും അത് സ്വന്തം ചാനലിൽ മാത്രമല്ല മറിച്ച് ദേശീയ മുഖ്യധാരയിലുള്ള ചാനലുകളിൽ കൂടി എത്തിക്കാനുള്ള പ്രത്യേകിച്ച് വികസനപരമായിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അപ്രിയ സത്യങ്ങൾ വികസനപരമായിരിക്കുന്ന കാര്യങ്ങളും അപ്രിയ സത്യങ്ങൾക്കും അപ്പുറം ഈ നാടിൻ്റെ മയ്യരുടെ മുഖച്ഛായ തന്നെ വ്യതിരിക്തമായിരിക്കുന്ന മയ്യരുടെ മുഖം പുറംലോകം അറിയുന്നതിന് ഈ ഹ്രസ്വമായിരിക്കുന്ന ഒരു കാലത്തിനിടയിൽ ഗണ്യമായ പങ്കുവഹിച്ച ഒരു ക്യാമറാമാൻ തന്നെയായിരുന്നു ശ്രീജിത്ത് ബേപ്പൂർ. മയ്യഴിയിൽ നടക്കുന്ന എല്ലാ രംഗങ്ങളിലും മാധ്യമപ്രവർത്തനം എന്നുള്ളത് ജനങ്ങൾക്ക് നല്ല നിലയിൽ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ശ്രീജിത്തിന് സഹായിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് മയ്യഴിക്കാർക്ക് ശ്രീജിത്തുമായി ഇത്രയും നല്ല ഒരു ബന്ധം വെച്ചു പോകുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുള്ളത്. പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ മരണം മയ്യഴിയെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടം തന്നെയാണ്. അത് ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോരാളുകൾക്കും അദ്ദേഹത്തിൻ്റെ നഷ്ടം നികത്താൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് തന്നെയാണ് മയ്യഴിക്കാരൻ എന്ന നിലയിൽ ഇവിടെ പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ദേഹവിനിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും അറിയിക്കും. ശ്രീജിത്തിൻ്റെ വേർപാട് മാഹിക്ക് നികത്താനാവാത്തൊരു നഷ്ടമാണ്. ദൃശ്യമാധ്യമ രംഗത്ത് അദ്ദേഹം വഹിച്ച പങ്ക് വലുതാണ്. മയ്യഴിയുടെ വികസനത്തെക്കുറിച്ചും മയ്യഴിയുടെ പോരായ്മകളെക്കുറിച്ചും ഭരണാധികാരികളുടെ കർണപുടങ്ങളുടെ ഭരണ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ദൃശ്യമാധ്യമ ഭാഗത്ത് നിന്നും എന്നും ഉണ്ടായിട്ടുണ്ട്. അത് മയ്യഴിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. മയ്യഴിക്കും മയ്യഴി ജനതക്കും അദ്ദേഹത്തിൻ്റെ വേർപാട് മയ്യഴിക്ക് ഒരുപാട് നഷ്ടമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. മാഹിയിലെ വ്യാപാര സമൂഹത്തിൻ്റെ അനുശോചനം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ വർത്തക രംഗത്തെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ദൃശ്യമാധ്യമ രംഗം വളരെ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതും വ്യാപാര സമൂഹത്തിനും ഒരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. ശ്രീജിത്തിൻ്റെ മരണം യഥാർത്ഥത്തിൽ മയ്യഴിയിലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയും
അതേപോലെ തന്നെ വ്യാപാര രംഗത്തും എല്ലാ രംഗത്തെ ആളുകളെയും വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ള ഒരു മരണമാണ്. മലബാർ ചാനലിൻ്റെ ആരംഭം മുതൽ മയ്യഴിയിൽ ശ്രീജിത്തിൻ്റെ പ്രവർത്തനം വളരെ സജീവമാണ്. രാഷ്ട്രീയ ഭേദമേന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എല്ലാ ആളുകളിലും വളരെയധികം മതിപ്പുളവാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തനം എന്ന നിലയിൽ, ഞാൻ മുനിസിപ്പൽ ചെയർമാനായിരുന്ന കാലഘട്ടം മുതൽ അദ്ദേഹവുമായി വളരെയധികം ബന്ധവും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നാം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവാറുണ്ട്. ശ്രീജിത്തിൻ്റെ ഈ പെട്ടെന്നുള്ള ഈ വിയോഗം വാസ്തവത്തിൽ മയ്യഴി ജനതയെ തന്നെ വളരെയധികം ദുഃഖിതരാക്കിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ദുഃഖം അനുഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് ഞങ്ങളുടെ ദുഃഖവും അറിയിക്കുന്നു. മാഹി മേഖലയിലെ പ്രാദേശിക ചാനലിന് എപ്പോഴും ഒരു മുതൽക്കൂട്ടായിരുന്നു ശ്രീജിത്ത് ബേപ്പൂർ. ചാനലിലെ പ്രാദേശികം എന്ന ഒറ്റൊരു പ്രോഗ്രാം കൊണ്ട് തന്നെ നാടിൻ്റെ സ്പന്ദനം പിടിച്ചുപറ്റിയ തൻ്റെ പ്രൊഫഷണൽ തികച്ചും താഴെ ഘടകത്തിലെത്തിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ള ബേപ്പൂരൻ്റെ വിയോഗം ഒരു തീരാ നഷ്ടമായിട്ടാണ് കാണുന്നത്. പ്രാദേശിക നമ്മുടെ ഇടയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ബേപ്പൂരൻ്റേത്. ഈ നഷ്ടം നമുക്ക് നികത്താനാകാത്തതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലബാർ ചാനലിൻ്റെ ക്യാമറാമാൻ എന്ന നിലയിൽ ഒരു പത്രപ്രവർത്തകൻ്റെ മികവോടെ നമ്മുടെ പ്രദേശങ്ങളിലാകെ നടക്കുന്ന എല്ലാവിധ ആഘോഷ ഉത്സവ വേളകളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം ഞങ്ങൾക്കൊക്കെ ഒരു പ്രവർത്തന നിരതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാൻ വളരെയേറെ ഉപകരിച്ചിട്ടുണ്ട്. അവിടെ വലുപ്പച്ചെറുപ്പമില്ലാതെ തൻ്റെ മാധ്യമ പ്രവർത്തനത്തെ അതൊരു സേവനമായി കരുതിക്കൊണ്ട് പ്രതികൂല കാലാവസ്ഥയിലും അദ്ദേഹം ക്യാമറയുമായി അവിടെ എത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും അത് ശ്രോതാക്കൾക്കുടെ ഇടയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൽ വളരെയേറെ മികവ് പുലർത്തിയ ഒരു പത്രപ്രവർത്തകനായിരുന്നു, ഒരു ചാനൽ പ്രവർത്തകനായിരുന്നു, ക്യാമറാമാനായിരുന്നു ശ്രീജിത്ത്. മധ്യവർജന സമിതി ശാന്തിസേനാ കൗൺസിലിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങളുടെ ജില്ലയിലുടനീളം സംഘടിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ഫോൺ കോൾ കൊണ്ട് അദ്ദേഹം തൻ്റെ ക്യാമറയുമായി എത്തിച്ചേരുകയും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചരണം നൽകുന്നതിൽ വളരെയേറെ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി സാമൂഹ്യ സേവന, വിദ്യാഭ്യാസ, പരിസ്ഥിതി മേഖലകളിൽ ഒക്കെ തന്നെയുള്ള എല്ലാ പരിപാടികളിലും ഉത്സവ ആഘോഷങ്ങളിലും എല്ലാം തന്നെ അദ്ദേഹം എത്തിച്ചേരുകയും അത് ആ പരിപാടികൾ
അതിൻ്റെ തനിമയോടുകൂടി ഒപ്പിയെടുത്തുകൊണ്ട് അത് ദൃശ്യ ശ്രാവ്യ ഉപാധിയാക്കി ശ്രോതാക്കളിൽ എത്തിക്കുന്നതിലും വളരെയേറെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രത്യേകിച്ചും മധ്യപ്രജനസമിതി ശാന്തിസേനാ കൗൺസിലിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അനുശോചനം ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ശ്രീയത്ത് ബേപ്പൂര് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഏത് ചടങ്ങുണ്ടായാലും ഏത് ഫംഗ്ഷൻ ഉണ്ടായാലും ഏത് അത്യാവശ്യ ഘട്ടത്തിൽ പോലും മൂപ്പറെ രാത്രിയും പകലും എന്നില്ലാതെ ഏത് സമയത്തും ക്യാമറയുമായി പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ പരിപാടികളുടെ സ്ഥലത്തേക്ക് എത്തുന്ന ഒരു നമുക്ക് നഷ്ടപ്പെട്ടു. മാഹി പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് തീരാ നഷ്ടമാണ്. കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു നിമിഷമാണിത്. ഞങ്ങളുടെ ഒരു സജീവ പ്രവർത്തനമായിരുന്ന ശ്രീജിത്ത് ബേപ്പൂരിൽ നിന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് നിറഞ്ഞ ചിരിയോടെ സൗഹൃദത്തോടെ പെരുമാറിയിരുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു ശ്രീജിത്ത് ബേപ്പൂർ. മാധ്യമപ്രവർത്തകരും നമ്മളും തമ്മിലുള്ള ഒരു കണക്ഷൻ നന്നായിട്ട് കൊണ്ടുവരുന്നതിൽ ശ്രീജിത്ത് ബേപ്പൂർ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ മാഹി മേഖലയിലെ പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിച്ചത് ശ്രീജിത്ത് ബേപ്പൂരായിരുന്നു. മാഹി പ്രദേശത്തിനും മാധ്യമ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള ഈ നഷ്ടത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ജില്ലയിലെ മുഴുവൻ അംഗങ്ങളുടെ പേരിലും ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പൊതു പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ശ്രീജിത്ത്. മാഹിയെ സംബന്ധിച്ചിടത്തോളം ഏത് പരിപാടി നടന്നു കഴിഞ്ഞാലും പൊതുപരിപാടിയായാൽ ആ പരിപാടിയിൽ നിറഞ്ഞു നിൽക്കുകയും ആ പരിപാടി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ അക്ഷീണമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പ്രവർത്തകനായിരുന്നു ഈ ശ്രീജിത്ത്. അദ്ദേഹത്തിൻ്റെ നിര്യാണം മാഹിയെ സംബന്ധിച്ചിടത്തോളം വളരെ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകുന്നുണ്ട്. ജസ് ഓർഗനൈസേഷൻ്റെ ആദരാഞ്ജലികൾ ബഹുമാനപ്പെട്ട ശ്രീതേട്ടന് സമർപ്പിക്കുന്നു. സത്യത്തിൽ മാഹിയിലെ പത്രപ്രവർത്തനത്തിന് ഒരു ജനകീയവൽക്കരിച്ച ഒരു പത്രപ്രതിനിധിയായിരുന്നു. കാരണം ഞാനും കുറച്ചു കാലം മുൻപ് പത്രപ്രവർത്തനമായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുവാൻ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. മയ്യഴിയുടെ ഓരോ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് വിളിക്കുന്ന നിമിഷം തന്നെ ഓടിയെത്തിയിട്ടുള്ള ആ പഴയകാല പത്രപ്രവർത്തനത്തിൻ്റെ രീതി പിന്തുടരുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം. സത്യത്തിൽ മാഹിയിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മൊത്തം സങ്കടമാണ്. കാരണം മാഹിയിലെ വാർത്തകളെ അതിവേഗം പുറത്തെത്തിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് എല്ലാവിധ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നത്. മലബാറിൻ്റെ ക്യാമറാമാനായ നമ്മളെ ശ്രീത്ത് ബേപ്പൂര് അദ്ദേഹത്തെ നമ്മൾ നേരത്തെ നമ്മുടെ സുഹൃത്തായി ബേപ്പൂരാൻ എന്ന് അറിയപ്പെട്ടിരുന്ന അദ്ദേഹം നമ്മോട്
എന്ന് വിട്ടുപോയിരിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ മലബാറിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമറാമാനായിരുന്നു. രാത്രിയായാലും പകലായാലും ഏത് സമയത്തായാലും നമ്മുടെ എന്താവശ്യത്തിനും ഒന്നിച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം പോയത് മലബാറിനും ഈ ലോക്കൽ ചാനലുകൾക്കും ഭയങ്കര നഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട്. ജന്മം കൊണ്ട് ബേപ്പൂർക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് മാഹിയിലെ നിറസാന്നിധ്യമായിരുന്നു നമ്മുടെ ശ്രീജിത്ത്. എല്ലാ മേഖലയിലും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ പരിപാടികളിലും ലൈവായിട്ട് തന്നെ മിക്കവാറും മാധ്യമങ്ങളിൽ എത്തിക്കുന്ന ഒരു സഹപ്രവർത്തകനാണ്, ഒരു സുഹൃത്താണ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ കൗൺസിൽ ഓഫ് സർവീസ് ഓർഗനൈസേഷൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. കൂടാതെ ഹോസ്പിറ്റലായ ദിവസം തൊട്ടിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ ദിവസവും മിക്കവാറും ഇങ്ങോട്ട് വിളിക്കുകയും അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കുകയും ഞാൻ അന്ന് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തെ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തു. സൂക്കടിൻ്റെ ആദ്യത്തെ സൂക്കട് മനസ്സിലായില്ലെങ്കിലും രണ്ടാമത് ടി ബി ആണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഡോക്ടർ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഗുളിക കഴിച്ചാൽ പോകുന്ന സൂക്കടേ ഉള്ളൂ, അതുകൊണ്ട് നിനക്ക് വളരെയധികം സുഖം പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷവാനായിരുന്നു. എങ്കിലും ഇങ്ങനെ സംഭവിച്ചതിലുള്ളൊരു വളരെയധികം വിഷമമുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഇന്നലെ മിഞ്ഞാന്ന് അവൻ നേരിട്ട് വീണ്ടും വിളിച്ചു, കുറേ നേരം സംസാരിച്ചതാണ്. ഇന്നലെ വൈകുന്നേരം അവൻ്റെ ഭാര്യയും വിളിച്ചു, നല്ല ഹാപ്പിയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. ഏതായാലും ശ്രീയത്തില്ലാത്ത ഒരു മയ്യഴിയുടെ പത്രപ്രവർത്തക മേഖല വയെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക് അദ്ദേഹത്തിന് കുടുംബങ്ങൾക്ക് ഈ ദുഃഖത്തിൽ നിന്ന് മുന്നേറാൻ സർവേശ്വരൻ എല്ലാവിധ കഴിവും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. 99% പരിപാടികൾക്കും എന്താ പറയുക, ദൃശ്യാവിഷ്കാരം നൽകിയ ശ്രീജിത്തേട്ടന് ഇന്ന് നമ്മുടെ മയ്യഴിയോട് വിട പറയാന്ന് പറയുമ്പോൾ ഒരുപാട് ഭയങ്കര സങ്കടം തോന്നുന്നു. ഞാൻ ശ്രീതേട്ടൻ്റെ കൂടെ 2-3 പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് കുറേ ചാനലുകൾ പരിപാടികൾ ചെയ്യാം, മലബാർ ചാനലിൽ കുറേ പരിപാടികൾ ചെയ്യാൻ ശ്രീതേട്ടൻ അവസരം തന്നിട്ടുണ്ട്. ശ്രീതേട്ടനെ ഓർമ്മിക്കുമ്പോൾ സത്യം തന്നെ ഭയങ്കര സങ്കടമാണ്. എന്ന് വെച്ചാൽ അവരെ കൂടെ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ക്യാമറയും പിടിച്ച് മൈക്കും പിടിച്ച് അവരെ കൂടെ പോകുമ്പോൾ നമുക്കൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും പുറത്ത് ഉള്ള സൊസൈറ്റീൻ്റെ ഇടയിൽ നിന്ന് നമുക്കൊരു തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ശ്രീതേട്ടൻ അത്ര കെയർ ചെയ്തിട്ടാണ് നമ്മളെ ഒരു പരിപാടി കൊണ്ടുപോകുക. നമ്മൾ ആങ്കറിങ്ങിന് പോകുമ്പോഴും പുറത്താണെങ്കിലും ഇൻഡോറിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത്ര കെയർ ചെയ്തിട്ടാണ് ശ്രീതേട്ടനെ നമ്മളെ പരിപാടി കൊണ്ടുപോകുക. ഞാനും മോളും മലബാർ ചാനലിൽ ന്യൂസ് വായിക്കാനും ഒക്കെ നിന്നിട്ടുണ്ട്, പുറത്ത് പരിപാടികളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആങ്കറിങ്ങിന് അവസരം തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ശ്രീതേട്ടൻ വെച്ചാൽ മാഹീൻ്റെ ഒരു മാഹിയിലെ ഒരു വ്യക്തിക്ക് പോലും അറിയാത്ത ഒരു കുട്ടിക്ക് പോലും മലബാർ ചാനലിൻ്റെ ശ്രീതേട്ടനെ അറിയാം. അങ്ങനെയുള്ള ശ്രീതേട്ടനെ നമ്മളെ മാഹീനോടും വിട പറയാന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. അത്രയും സങ്കടം വരികയാണ്. ശ്രീതേട്ടൻ്റെ ആത്മാവിന് എല്ലാവിധ ശാന്തിയും ദൈവം കൊടുക്കട്ടെ എന്ന്, ആ കുടുംബത്തിനും ശാന്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. ഞാനുമായിട്ടുള്ള ബന്ധം ഒരു മാധ്യമപ്രവർത്തകനും പരിപാടികളുടെ സംഘാടകരിലൊരാളും എന്നതിലുപരി വളരെ ആത്മബന്ധമുള്ള ഒരു സുഹൃത്താണ് ശ്രീത്ത്. ഒരു മാധ്യമപ്രവർത്തകന് കൈമുതലായിരിക്കേണ്ട കൃത്യനിഷ്ഠത, അതുപോലെ തന്നെ സൗമ്യത, ഇതൊക്കെ അങ്ങേയറ്റം നിറഞ്ഞ് തുളുമ്പിയിരുന്ന ഒരു സുഹൃത്താണ് ശ്രീജിത്ത്. ശ്രീജിത്തിനെ ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിലുപരിയായിട്ടുള്ള ബന്ധം മയ്യഴിയിലെ മിക്ക ആളുകൾക്കും പൊതുരംഗത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. വളരെ അകാലത്തുള്ള ഈ ഇറങ്ങിപ്പോക്ക്, ഈ വേർപിരിയൽ തികച്ച സങ്കടകരമാണ്. ഒരു പക്ഷേ മാഹിയിലെ മാധ്യമപ്രവർത്തകർക്ക് മയ്യഴിയിലെ പൊതു സാംസ്കാരിക മേഖലകളിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒക്കെ തന്നെയും ഈ വേർപാട് അടുത്ത കാലത്തൊന്നും നികത്താൻ സാധിക്കുമോ എന്നത് വളരെ സംശയകരമാണ്. ശ്രീതിൻ്റെ സന്തപ്ത കുടുംബത്തിന് അവരുടെ ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കുവച്ചു. ഏറെക്കാലത്തെ ബന്ധ ശ്രീജിതുവരുണ്ടായിരുന്നു. അസുഖമാണ് എന്ന് അറിഞ്ഞതോടെ തന്നെ ഇന്ന് രാവിലെ ഞാൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി തയ്യാറെടുത്തായിരുന്നു. പക്ഷേ വിധി അത് അനുവദിച്ചില്ല. വളരെ വിഷമമുണ്ട്. നമ്മളെ മലബാറിൻ്റെ മാത്രമല്ല മാഹി മേഖലേൻ്റെ തന്നെ ഒരു എത്രയും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. എല്ലാ പ്രാദേശിക ന്യൂസുകളും കവർ ചെയ്യും. മലബാറിലൊരു പ്രാദേശികം എന്നുള്ളൊരു പ്രോഗ്രാം തന്നെ ഉണ്ടാക്കിയത് തന്നെ ശ്രീജിത്താണ്. ശ്രീജിത്താണ് അതിൻ്റെ മെയിൻ ചുക്കാൻ പിടിച്ച ശ്രീജിത്തായിരുന്നു. അത് നല്ല വിജയമായിരുന്നൊരു പരിപാടിയായിരുന്നു അത്. അപ്പോൾ ധാരാളം ആൾക്കാർ അതിനെ എപ്പോൾ ആ ടൈമിന് കാത്തുനിന്ന് വീക്ഷിക്കാറുണ്ടായിരുന്നു ആ പരിപാടി. എല്ലാ ഗ്രാമങ്ങളെ പച്ചയായി കാണിക്കുന്ന, എല്ലാ ജനങ്ങളെയും മാറി മാറി കാണിക്കുന്ന ഒരു നല്ലൊരു പരിപാടിയായിരുന്നു പ്രാദേശികം. അത് ബേപ്പൂരാനു കൂടി നിന്നുപോയ അവസ്ഥയിലാണുള്ളത്. മയ്യഴി മേഖലയിലെ കൂടാതെ മയ്യഴിക്ക് പുറത്തും പരിസര പ്രദേശങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമറമാനായിരുന്നു ശ്രീജിത്ത് ബേപ്പൂരാൻ. മയ്യഴി സ്കൂളുകളായാലും
ക്ഷേത്രപ്പറമ്പുകളിലായാലും മറ്റ് എന്ത് വിശേഷ കാര്യമുണ്ടായാലും അദ്ദേഹം എത്തുമായിരുന്നു. എടുത്തു പറയുകയാണെങ്കിൽ ശ്രീ കാഞ്ഞിരമുള്ള വർമ്മ ഭഗവതി ക്ഷേത്രത്തിലെ പരിപാടികൾ മുഴുവൻ എന്ത് ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാലും വളരെ പ്രസന്നതയോടുകൂടി എപ്പോൾ വിളിച്ചാലും ഒരു വിളിക്ക് ഒരു 5-10 മിനിറ്റിനുള്ളിൽ എത്തി. അതേസമയം കൊണ്ട് തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ എത്തുന്ന ഒരു ക്യാമറമാൻ അദ്ദേഹത്തെ, എനിക്ക് തോന്നുന്നു അത്തരമൊരു ക്യാമറമാൻ നമ്മുടെ പരിചയത്തിൽ ഈ പരിസര പ്രദേശങ്ങളിൽ ഇതുവരെ കാണാൻ കഴിയില്ല. അങ്ങനെ അത്രയും പ്രതിബദ്ധ അത്രയും ആത്മാർത്ഥത ആ ജോലിയോട് കാണിക്കുന്ന അദ്ദേഹത്തെ പോലെ ഉള്ള ഒരു വ്യക്തി ഇനി ഉണ്ടാവുമോ എന്ന് തന്നെ സംശയമാണ്. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആരാധകളെ അറിയിക്കുന്നു.